ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഒരു എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കുറേ നാളായാലും നമ്മുടെ ഈ ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ട്. അപ്പം എന്തായാലും നമുക്ക് ഇനി എന്തായാലും അടുത്തടുത്ത വീഡിയോസ് ഇടാനായിട്ട് നോക്കാം കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു നൈക്ക ഹോൾ വീഡിയോ കേട്ടോ. നൈക്കിന്ന് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ നൈക്ക ഹോൾ വന്നിട്ട്. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് വാങ്ങിയിരിക്കുന്നതെന്ന് ഒന്നൊന്നായിട്ട് നോക്കാം. അപ്പൊ അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇപ്പൊ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യേണ്ട ഒപ്പം തന്നെ ഒരു ബെല്ലൈക്കൺ വരെ അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓണെന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രമേ നമ്മൾ ഇടുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുള്ളൂ. വീഡിയോസ് എല്ലാം മിസ് ചെയ്യാതെ കാണാനും പറ്റുള്ളൂ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ എന്തായാലും നമുക്ക് ഫസ്റ്റ് നമ്മൾ വാങ്ങിയിരിക്കുന്ന പ്രോഡക്റ്റ് എന്തായാലും നോക്കാം. അപ്പൊ ഇത് വന്നിട്ട് നൈക്കയുടെ ഒരു ലക്ഷറി ബ്രാൻഡ് ആയിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ. ലക്ഷറി ബ്രാൻഡിൽ നിന്നുള്ളതാണ്. അതാണ് ഈ ഒരു ബോക്സിന് ഈ ഒരു കളർ ചേഞ്ച് വന്നിട്ട്. അപ്പൊ ഞാൻ വാങ്ങിയിരിക്കുന്ന ആ ലക്ഷറി ബ്രാൻഡിൽ നിന്ന് എന്താണെന്ന് നോക്കാം. അപ്പൊ കുറെ ആയിട്ട് വാങ്ങുമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. മാക്കിന്റെ ഒരു സ്ട്രോബ് ക്രീമാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് ഗോൾഡ് ലൈറ്റ് ആണ് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ മാക്കിന്റെ സ്ട്രോബ് ക്രീം. നമുക്ക് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇതിന്റെ എം ആർ പി വന്നിട്ട് 3200 ആണ് കേട്ടോ. അതിന്റെ എം ആർ പി വന്നിട്ട് അത്യാവശ്യം നല്ല ഗ്ലോയി കിട്ടും. നമുക്ക് ഇതൊരു ഫേസിൽ ബേസ് ആയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമുക്കിതൊരു മോയ്സ്ചറൈസറിന്റെ കൂടെ മിക്സ് ചെയ്യാം. അതല്ലാണ്ട് നമുക്ക് ഫേസിൽ മോയ്സ്ചറൈസർ ഇട്ടതിന് ശേഷം നമുക്ക് ഈ ഒരു സ്ട്രോബ് ക്രീം അപ്ലൈ ചെയ്താലും മതി. അപ്പൊ പിന്നെ വന്നിട്ട് ക്വാണ്ടിറ്റി വളരെ കുറവാണ് കേട്ടോ. അപ്പൊ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ്. അങ്ങനെ കാശ് കൂട്ടി വെച്ച് വാങ്ങിച്ചതാണ് കേട്ടോ. കുറെ നാളായിട്ട് വിചാരിക്കുന്നു ഇതൊരെണ്ണം വാങ്ങണമെന്ന്. നമുക്ക് എന്തെങ്കിലുമൊക്കെ മേക്കപ്പ് ലുക്ക് ഒക്കെ ചെയ്യുമ്പോൾ നല്ലൊരു ഗ്ലോ കിട്ടാനായിട്ടൊക്കെ നല്ലതാണ് കേട്ടോ. കാണിച്ചുതരാം. നല്ലൊരു തിളക്കം ഉണ്ടാവും നമ്മുടെ കൈക്ക് കേട്ടോ. നമ്മൾ ഫേസിലാണെങ്കിൽ നല്ലൊരു ഗ്ലോ ഉണ്ടാവും. നല്ലൊരു ഗോൾഡ് ലൈറ്റ് ആണ്. അപ്പൊ ഗോൾഡിന്റെ ഒരു ഇലുമിനേറ്റിംഗ് നമുക്ക് കയ്യിലും സോറി ഫേസിലുണ്ടാവും. അപ്പൊ ഫസ്റ്റ് വന്നിട്ട് നമ്മുടെ മാക്കിന്റെ സ്ട്രോബ് ക്രീമാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇതിന്റെ എം ആർ പി വന്നിട്ട് 3200 ആണ്. ഇതിന് എത്ര എം എൽ എന്ന് ചോദിച്ചാൽ വളരെ കുറവാണ് കേട്ടോ. 50 ml ഈ റേറ്റ്. കുറച്ച് കോസ്റ്റ്ലിയാണ്. മാക്കിന്റെ പ്രോഡക്റ്റ് എല്ലാം നിങ്ങൾക്ക് അറിയാലോ, അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ്. അപ്പൊ നമ്മൾ ഇത് വാങ്ങിയപ്പോൾ 3000 എബോ പർച്ചേസ് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ വാങ്ങുന്ന സമയത്ത് ഓഫർ ഉണ്ടായിരുന്നു. അപ്പൊ ഒരു 5 പ്രോഡക്റ്റ് നമുക്ക് സാമ്പിളും ഫ്രീ ഗിഫ്റ്റും ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഫസ്റ്റ് വണ് വന്നിട്ട് മാക്കിന്റെ തന്നെ ഒരു പൗച്ചാണ് കിട്ടിയേക്കുന്നത്. നല്ല അടിപൊളി ക്യൂട്ടായിട്ടുള്ള ഒരു പൗച്ചാണ് കേട്ടോ. നല്ല തിളങ്ങുന്ന ഒരു പൗച്ചാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ബാഗിനകത്ത് പ്രോഡക്റ്റ് സൂക്ഷിക്കാനായിട്ട് നല്ലൊരു പൗച്ചാണ് കിട്ടിയിരുന്നത് ഉണ്ടോ. പിന്നെ ഓഫർ ഉള്ള ടൈം നോക്കി വാങ്ങിയതാണ്. അപ്പൊ കുറെ ആയിട്ട് വാങ്ങണം എന്ന് വിചാരിച്ചിരുന്നിട്ട് ഓഫർ വന്നപ്പം വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പൊ നമുക്ക് ജസ്റ്റ് സാമ്പിള് വേറെ 4 എണ്ണം സാമ്പിളാണ്. അപ്പൊ 5 പ്രോഡക്റ്റ്സ് ആണ് നമുക്ക് ഫ്രീ കിട്ടിയത്. അതിൽ 4 പ്രോഡക്റ്റ് ഒരെണ്ണം വന്നിട്ട് ഇതാണ് കേട്ടോ, മാക്കിന്റെ ഒരു പൗച്ചാണ്. പിന്നെ വന്നിട്ടുള്ള 4 പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാമ്പിളാണ്. അപ്പൊ ഒരെണ്ണം വന്നിട്ട് മേക്കപ്പ് ഫിക്സറാണ് കേട്ടോ. ഉണ്ടോ ഫിക്സ് പ്ലസ് പ്രൈമാണ്. അപ്പം എന്താ പറയാ, പ്രെപ്പ് പ്ലസ് പ്രൈമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിന്റെ വലിയ സൈസ് എന്റെ കയ്യിലുണ്ടെന്ന് നിങ്ങൾക്ക് നേരത്തെ അറിയാലോ. ഇത് വന്നിട്ട് ഇത് ക്ലിയർ ആണെന്നോ, എന്റെ ഇത് മാറ്റ് ഫിനിഷ് ആണ് ഇരിക്കുന്നതെന്ന് തോന്നുന്നു. ഇത് നോർമൽ ആണെന്ന് തോന്നുന്നുണ്ട്. വളരെ ചെറിയൊരു ബോട്ടിലാണല്ലോ, പക്ഷെ ഇത് കൊള്ളാം കേട്ടോ. നല്ല സ്പ്രേ ഒക്കെ നന്നായിട്ട് വർക്കാവുന്ന ടൈപ്പ് ഓഫ് ആണ്. അപ്പം ഇത് നമുക്ക് സാമ്പിള് നോക്കാൻ കിട്ടുന്നതാണ്. അപ്പൊ നല്ലതാണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്തിട്ട് നമുക്ക് പിന്നെ ഇതിന്റെ വലിയ സൈസ് വാങ്ങാമല്ലോ. അപ്പൊ അങ്ങനെ ഓഫർ ഉള്ള ടൈമിൽ നിങ്ങൾ വാങ്ങുന്നതായിരിക്കും നല്ലത്. അതുപോലെ നമുക്ക് മാക്കിന്റെ പ്രോഡക്റ്റ് സാമ്പിൾ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വലുത് വാങ്ങാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചെറുത് ഉപയോഗിച്ചിട്ട് നമുക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ വലുത് വാങ്ങാമല്ലോ. അടുത്തത് മാക്കിന്റെ നാച്ചുറൽ റേഡിയൻസ് ബേസ് ലൂമറാണ് കിട്ടിയേക്കുന്നത് കേട്ടോ. അതും ചെറിയൊരു പാക്കാണ് കിട്ടിയിരുന്നത്. സാമ്പിൾ പാക്ക് ആയതുകൊണ്ട് തന്നെ വളരെ കുറച്ച് എമൗണ്ടിലേ ഉണ്ടാവുള്ളൂ. എനിക്ക് തോന്നുന്നു ഒരു 5 ml 6 ml, അതെ 6 ml ആണ് വന്നിരിക്കുന്നത്. ഇത് വന്നിട്ട് ഈ ഒരു എല്ലാം തലയ്ക്ക് ആ
അടുത്തത് വന്നിട്ട് മാക്കിന്റെ തന്നെ ഒരു സ്ട്രോബ് ക്രീം ആണ് ഇതിന്റെ ഷേഡ് വന്നിട്ട് പിങ്ക് ആണ് ട്ടോ പിങ്ക് ആണ് തോന്നുന്നു ജസ്റ്റ് നമ്മൾ ഇപ്പോ വാങ്ങിയ സ്ട്രോബ് ക്രീമിന്റെ തന്നെ ഒരു സാമ്പിൾ ആണ് പക്ഷേ ഷേഡ് വ്യത്യാസമുണ്ട് ട്ടോ ഞാൻ വാങ്ങിച്ച ഷേഡ് വന്നിട്ട് ഗോൾഡ് ലൈറ്റ് ആയിരുന്നു ഇപ്പൊ കിട്ടിയേക്കുന്നത് ഷെയ്ഡ് അറിയാൻ വയ്യ ട്ടോ പിങ്ക് ലൈറ്റ് തന്നെയാണ് ഇപ്പൊ കിട്ടിയിരുന്നത് ഇതാണ് ഒരു സാമ്പിൾ ആണ് ഇത് പിങ്ക് ലൈറ്റ് ആണ് സ്ട്രോബ് ക്രീം തന്നെയാണ് അടുത്തത് വന്നിട്ട് നമ്മുടെ നേരത്തെ നോക്കിയത് തന്നെ നാച്ചുറൽ റേഡിയൻസിന്റെ ബേസ് ലൂമിയറിന്റെ ഷെയ്ഡ് ഡിഫറൻസ് ആണ് നമ്മൾ ആദ്യം കാണിച്ച ഷെയ്ഡ് വന്നിട്ട് റേഡിയന്റ് യെല്ലോ ആയിരുന്നു ഇപ്പൊ വന്നിട്ട് റേഡിയന്റ് പിങ്ക് ആണ് കേട്ടോ അപ്പൊ അതിന്റെ രണ്ട് പീസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അങ്ങനെ മൊത്തത്തിൽ ഫൈവ് പീസിൽ ഒരു പീസ് വന്നിട്ട് നമ്മുടെ മാക്കിന്റെ പൗച്ചാണ് കിട്ടിയിരിക്കുന്നത് പിന്നെ വന്നിട്ട് മാക്കിന്റെ രണ്ടെണ്ണം ഷെയ്ഡ് ഡിഫറൻസ് ആയിട്ടുള്ള നാച്ചുറൽ റേഡിയൻസ് ബേസ് ആണ് ഇത് രണ്ട് ഷെയ്ഡ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് ഒന്ന് യെല്ലോയും ഒന്ന് പിങ്കും ആണ് പിന്നെ വന്നിട്ട് ഒരു മാക്കിന്റെ സ്ട്രോബ് ക്രീമും ഒരു സെറ്റിംഗ് സ്പ്രേയും സെറ്റിംഗ് സ്പ്രേ ആയിട്ടും പ്രെപ്പ് ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാം അങ്ങനെ ഇത് നാലെണ്ണവും നമ്മുടെ എന്താണ് മാക്കിന്റെ പൗച്ചുകൾ കിട്ടിയിരിക്കുന്നത് അങ്ങനെ ഇതാണ് നമ്മുടെ ലക്ഷറി പാക്കേജിങ്ങിനകത്ത് വന്നിരിക്കുന്ന ഐറ്റംസ് ഇനി അടുത്തത് വന്നിട്ട് കുറെ ആയിട്ട് വിചാരിക്കുന്നു ഒരു ബ്യൂട്ടി ബ്ലെൻഡർ വാങ്ങണമെന്ന് എന്റെ കയ്യിലുള്ള ബ്യൂട്ടി ബ്ലെൻഡർ കുറെ നാളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ് അപ്പൊ അത്യാവശ്യം നല്ല എണ്ണം വാങ്ങണമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ് ഇത് വന്നിട്ട് പാക്കിന്റെ ബ്യൂട്ടി ബ്ലെൻഡർ ആണ് കേട്ടോ അത്യാവശ്യം നല്ലൊരു ബ്യൂട്ടി ബ്ലെൻഡർ ആണ് ഇത് വന്നിട്ട് 500 സംതിങ് മറ്റോ ആണ് അതെ 555 റുപ്പീസ് ആണ് 555 രൂപയാണ് കേട്ടോ ഇത് നന്നായിട്ട് നല്ലൊരു സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഒരു സ്പഞ്ച് ആണ് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഞാൻ ഒരു തവണ പോലും യൂസ് ചെയ്തിട്ടില്ല റിവ്യൂ ഞാൻ സെപ്പറേറ്റ് ഏതെങ്കിലും വീഡിയോയിൽ പറയാം കേട്ടോ അത് നല്ലൊരു റേറ്റിംഗ് ഉണ്ടായിരുന്നു അതുകൊണ്ട് വാങ്ങിച്ചതാണ് നല്ല സ്പഞ്ചാണ് അപ്പൊ ഇതുപോലെ നല്ലൊരു ബോക്സിലാണ് വരുന്നത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനൊക്കെ കൊള്ളാം ഇല്ലെങ്കിൽ ഈ ബോക്സ് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ട് സൂക്ഷിക്കാൻ കേട്ടോ നല്ലൊരു ബോക്സിലാണ് വന്നത് അപ്പൊ അടുത്ത പ്രോഡക്റ്റ് വന്നിട്ട് ഇതാണ് പിന്നെ വന്നിട്ട് ഒരു ലിപ്സ്റ്റിക് ആണ് വാങ്ങിച്ചിരിക്കുന്നത് ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡ് ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഷെയ്ഡാണ് കേട്ടോ അപ്പൊ ഇത് കുറെ നാള് കഴിഞ്ഞ ഒരു നമ്മുടെ സാരി കളക്ഷൻ വീഡിയോ കാണിച്ചപ്പോൾ ഒരുപാട് പേര് ചോദിച്ചു ചേച്ചി ഇട്ടിരിക്കുന്ന ലിപ്സ്റ്റിക് ഏതാണെന്ന് അപ്പം ഞാൻ ഇട്ടിരുന്ന ലിപ്സ്റ്റിക് ഇതാണ് ഇത് വന്നിട്ട് ലാക്മിയുടെ ലിപ്സ്റ്റിക് ആണ് കേട്ടോ ലാക്മി അബ്സല്യൂട്ടിന്റെ ലിപ്സ്റ്റിക് ആണ് ഇതിന്റെ ഷെയ്ഡ് ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാൻ കേട്ടോ ഇതിനകത്ത് ഷെയ്ഡ് കൊടുത്തിട്ടില്ല നോക്കട്ടെ ലിപ്സ്റ്റിക്കിന് തോന്നുന്നു അതെ 14 അതെ 14 ന്യൂഡ് ഹിറ്റ് എന്നാണ് കേട്ടോ ഇതിന്റെ ഷെയ്ഡിന്റെ പേര് അപ്പൊ ഇതാണ് നമ്മുടെ ലിപ്സ്റ്റിക് നല്ലൊരു പീച്ചി ന്യൂഡ് കൈൻഡ് ഓഫ് ലിപ്സ്റ്റിക് ആണ് നമുക്ക് ഡെയിലി വെയറിന് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ലിപ്സ്റ്റിക് ആണ് ഡ്രൈയിങ് ആണോ എന്ന് ചോദിച്ചാൽ ചെറുതായിട്ടൊന്ന് ഡ്രൈയിങ് ആണ് ഇതാണ് കേട്ടോ ഷെയ്ഡ് കാണിച്ചു തരാം നല്ലൊരു ഡെയിലി വെയർ ആയിട്ടുള്ള ഷെയ്ഡാണ് പീച്ചി കൈൻഡ് ഓഫ് ന്യൂഡ് ആണ് ഷെയ്ഡ് വന്നിട്ട് 14 ന്യൂഡ് ഹിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് പ്രോഡക്റ്റ് അടുത്തത് വന്നിട്ട് നമ്മുടെ വെറ്റി ആൻഡ് വൈൽഡിന്റെ വൈറ്റ് കളറിലുള്ള ഐ പെൻസിലാണ് കേട്ടോ വൈറ്റ് കളർ അതാണ് ഞാൻ ഇന്ന് കണ്ണിനകത്ത് എഴുതിയിരിക്കുന്നത് ഇത് നല്ല ക്രീമി ടെക്സ്റ്റർ ആണ് പെട്ടെന്ന് ബ്ലെൻഡ് ആവും കേട്ടോ നന്നായിട്ട് അകത്ത് ബ്ലെൻഡ് ആവും നല്ലൊരു വൈറ്റ് കളറാണേ ഇത് വന്നിട്ട് 190 മറ്റോ ആണ് ഇതിന്റെ റേറ്റ് ലിപ്സ്റ്റിക്കിന്റെ റേറ്റ് വന്നിട്ട് 200 സംതിങ് ആണ് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല ലിപ്സ്റ്റിക്കിന്റെ റേറ്റ് പിന്നെ വന്നിട്ട് വാങ്ങിച്ചേക്കുന്നത് ഒരു ഫൗണ്ടേഷൻ ആണ് അപ്പം ഇത് വന്നിട്ട് നൈക്കയുടെ സ്കിൻ ഷീൽഡ് ഫൗണ്ടേഷൻ ആണ് ഇത് ആൾ പൊല്യൂഷൻ ഫൗണ്ടേഷൻ ആണ് ആന്റി പൊല്യൂഷൻ ഫൗണ്ടേഷൻ ആണ് ട്രിപ്പിൾ ആക്റ്റീവ് ആക്ഷൻ ഫോർമുല ആന്റി പൊല്യൂഷൻ ഡീപ്പ് ഹൈഡ്രേറ്റിംഗ് ഓയിൽ കൺട്രോൾ ആക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഞാൻ യൂസ് ചെയ്തിട്ടില്ല യൂസ് ചെയ്തതിന് ശേഷം ഞാൻ സെപ്പറേറ്റ് റിവ്യൂ ആണെങ്കിൽ പറയാം അപ്പൊ എന്റെ ഷെയ്ഡ് വന്നിട്ട് ഒലിവ് ബേജോ അങ്ങനെ എന്തോ ഒരു ഷെയ്ഡാണ് അടുത്തത് വന്നിട്ട് നമ്മുടെ നൈക്കയുടെ ഒരു കോണ്ടോർ സ്റ്റിക്ക് ആണ് കേട്ടോ ഇത് കോണ്ടോർ അല്ല സത്യത്തിൽ ഇത് ഫൗണ്ടേഷൻ ആണ്
അപ്പോൾ ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് 07 ആണ്. ഫൗണ്ടേഷൻ സ്റ്റിക്ക് ആണ് ഇത്. എനിക്ക് കോണ്ടോർ സ്റ്റിക്ക് ആയിട്ട് നന്നായിട്ട് വർക്ക് ആവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കോണ്ടോറിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. നമുക്ക് ഏതെങ്കിലും മേക്കപ്പ് ലുക്ക് ചെയ്യാനായിട്ട് നല്ലതായിരിക്കും എന്ന് തോന്നി. അപ്പം ഒരു കോണ്ടോർ അത്യാവശ്യമാണ്. അപ്പം അതാണ് നെക്സ്റ്റ് പ്രോഡക്റ്റ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ MRP എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും എല്ലാത്തിൻ്റെ ലിങ്ക്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അടുത്തത് വന്നിട്ട് LA GEL ഒരു കൺസീലർ ആണ്. കണ്ടോ, എൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഇതിനകത്ത് ഷെയ്ഡ് മെൻഷൻ ചെയ്തിട്ടുണ്ടോ നോക്കട്ടെ. പ്യുവർ ബേജ് ആണ് കേട്ടോ എൻ്റെ ഷെയ്ഡ് വന്നിട്ട്. ഇത് അത്യാവശ്യം നല്ലൊരു കൺസീലർ ആണ്. അങ്ങനെ വാങ്ങിച്ചതാണ്. ഇതിന്റെ റേറ്റ് വന്നിട്ട് 595 rupees ആണ്ടേന്ന് എനിക്ക് തോന്നുന്നു. 595 ആണ്, 595 ആണെന്നാണ് എൻ്റെ ഓർമ്മ. ഇതിന്റെ റേറ്റ് വന്നിട്ട്. അപ്പം നെക്സ്റ്റ് വന്നിട്ട് ഒരു ക്ലിയർ മസ്കാരയാണ് വാങ്ങിച്ചത്. അപ്പൊ ഇത് വന്നിട്ട് പാക്കിന്റെ ഒരു മസ്കാരയാണ്. ഇത് വന്നിട്ട് ക്ലിയർ മസ്കാരയാണ് കേട്ടോ. കുഴപ്പമില്ല, നമുക്ക് ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇട്ടിട്ടുള്ളതായിട്ട് അറിയത്തേ ഇല്ല. അത്യാവശ്യം നല്ലൊരു മസ്കാരയാണ്. ഒരുപാട് വോളിയം ഒന്നും തരില്ല, എങ്കിലും നമുക്ക് ഇത് ഇട്ടായിട്ടിട്ടുള്ളതായിട്ട് അറിയത്തില്ല. അതുപോലെ തന്നെ ഇത് റിമൂവ് ചെയ്യാനും പാടില്ല കേട്ടോ. നമ്മുടെ എന്താണ് ലോറിയലിന്റെ മസ്കാര അടിപൊളി മസ്കാരയാണ്, നന്നായിട്ട് വോളിയം തരും, ഒരുപാട് ലോങ് ലാസ്റ്റിംഗ് ആണ്, എല്ലാം. പക്ഷെ എനിക്ക് അത് റിമൂവ് ചെയ്യാൻ മാത്രം കുറച്ച് ബുദ്ധിമുട്ടാണ് എന്ന് മാത്രമേ ഉള്ളൂ. ഇത് വന്നിട്ട് റിമൂവ് ചെയ്യാനൊന്നും പാടില്ല. നല്ല ക്ലിയർ ആയിട്ടുള്ള മസ്കാരയാണ്. ഒരു നോർമൽ വോളിയം നമുക്ക് തരും. പിന്നെ ഇത് ഇട്ടിട്ടുള്ളതായിട്ട് നമുക്ക് അറിയത്തുമില്ല കേട്ടോ. അത്യാവശ്യം നല്ലൊരു മസ്കാരയാണ്. ഇതിന്റെ MRP ഇത് റേറ്റ് കുറവാണ്. ഇത് പാക്കിന്റെ മസ്കാരയാണ് കേട്ടോ. ഇത് വന്നിട്ട് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള മസ്കാരയാണ്. അപ്പൊ ഇത് ഇതിന്റെ റേറ്റ് വന്നിട്ട് 200 something മറ്റേ ഉള്ളതായിരുന്നു. ലിങ്ക് ഞാൻ താഴത്തു കൊടുത്തേക്കാം. അത്യാവശ്യം നല്ലൊരു കൺസിസ്റ്റൻസിയും ജെൽ ബേസ് ആയിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് കേട്ടോ. അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് അബ്സോർബ് ആവും, അങ്ങനെ പ്രശ്നമൊന്നുമില്ല. അത് നല്ലൊരു മസ്കാരയാണ് കേട്ടോ. നിങ്ങൾക്ക് മറ്റേ ഇട്ടിട്ടുള്ളതായിട്ട് അറിയത്തില്ലാത്ത രീതിയിലുള്ളതാണ് വേണ്ടെങ്കിൽ നല്ലൊരു മസ്കാരയാണ്. അപ്പൊ നമ്മുടെ അടുത്ത പ്രോഡക്റ്റ് വന്നിട്ട് നൈക്കയുടെ ജെൽ ഐലൈനർ ആണ് കേട്ടോ. ഇതിന്റെ MRP വന്നിട്ട് 400 something ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ യൂസ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് വന്നപ്പോ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എടുത്ത് ഒന്ന് ജെറ്റ് ബ്ലാക്ക് ആണോ എന്ന് അറിയാൻ വേണ്ടിട്ടൊന്ന് നോക്കിയതേ ഉള്ളൂ. അത്യാവശ്യം നല്ല ജെറ്റ് ബ്ലാക്ക് ആണ്, നല്ല. അതുപോലെ തന്നെ ഇത് വാങ്ങുമ്പോ ജസ്റ്റ് ഇതുപോലെ ഒരു ബ്രഷും കിട്ടുന്നുണ്ട്. ബ്രഷിന്റെ അറ്റം എന്ന് പറയാൻ നമ്മള് സാധാരണ ബ്രഷ് പോലെ അല്ലോ, നല്ലൊരു സിലിക്കോൺ ബ്രഷാണ് കേട്ടോ ഇതിന്റെ അറ്റം. ഞാൻ കാണിച്ചു തരാം, നല്ലൊരു ജെറ്റ് ബ്ലാക്ക് ആണ് കേട്ടോ. കണ്ടോ, നല്ല ജെറ്റ് ബ്ലാക്ക് ആണ്. അപ്പൊ ഇതിന്റെയൊക്കെ റിവ്യൂ, ഏതിന്റെങ്കിലും ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ അല്ലെങ്കിൽ ഏതെങ്കിലും എങ്ങനെയുണ്ട് എന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും അറിയണമെങ്കിൽ ജസ്റ്റ് താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ഞാൻ യൂസ് ചെയ്തതിന് ശേഷം ഡീറ്റെയിൽ ആയിട്ടുള്ളത് ഏതെങ്കിലും വീഡിയോയിൽ നമുക്ക് മെൻഷൻ ചെയ്യാം. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഇനി ഒരു പുതിയ വീഡിയോയിൽ കാണാം. അതുവരെയും ബൈ.